നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു പായസം ഉണ്ടാക്കാം. നല്ല കിടിലം ടേസ്റ്റായ ഒരു പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ അളവിന് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടത് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിയാണ്, അരിപ്പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി കഴുകിയെടുത്ത വെള്ളം വാർത്തെടുത്ത അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വളരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. തൊട്ടടുത്ത അടുപ്പിൽ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു നാലച്ച് ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം മധുരത്തിനുള്ള ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ശർക്കര എടുക്കാം. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ച് നമ്മുടെ അരി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അരി പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി തിളപ്പിച്ചെടുക്കണം. ശർക്കരയുടെ മധുരമൊക്കെ നമ്മുടെ റൈസിൽ പിടിച്ചു കിട്ടാൻ വേണ്ടി നന്നായി തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയമെടുത്ത് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ചുകൂടി പാല് ചേർക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സോളം പാല് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തിളപ്പിച്ചെടുത്ത പാലാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി ചെറുതായൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ആ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇപ്പോൾ ഇത് തണുക്കുംതോറും തിക്കായി വരും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി പാലോ അതല്ലെങ്കിൽ തിളച്ച വെള്ളമോ ചേർത്ത് പാകത്തിന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കിട്ടിലെ ടേസ്റ്റായ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു പായസം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് വറുത്ത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അടുത്തൊരു റെസിപ്പിയുമായി വരാം.